ശയ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പാഥേയം എന്ന ബൈബിൾ വിചിന്തനങ്ങളിലേക്ക് സ്വാഗതം സീറോ മലബാർ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച തോറും പള്ളികളിൽ വായിക്കുന്ന ക്രുബാരയുമായി ബന്ധപ്പെടുത്തി വായിക്കുന്ന ബൈബിൾ ഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിചിന്തനമാണ് പാഥേയം എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ദിനഹ രണ്ടാം ഞായർ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞായറാഴ്ചത്തേക്കുള്ള വായനകളാണ് നമ്മൾ ഇന്ന് വിജയന്തരം ക്ഷയമാക്കുന്നത് അടുത്ത കാലത്ത് സീറോ മലബാർ ആരാധന ക്രമത്തിൽ വായനകൾക്ക് മാറ്റം വരുത്തുകയുണ്ടായി പുതിയ വായനകളാണ് കൊടുത്തിരിക്കുന്നത് നാല് വായനകളുണ്ട് ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ആ നാല് വായനകളും തമ്മിൽ പരസ്പര ബന്ധവുമുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു നാല് വായ നാലു വായനകൾ പക്ഷേ ഇതിനുമ്പുണ്ടായിരുന്നു വായനകൾ അത്ര തന്നെ പരസ്പരം ബന്ധിപ്പിച്ചായിരുന്നില്ല അതുതന്നെയുമല്ല ആരാധന വർഷത്തിൻ്റെ പ്രത്യേക ചൈതന്യവുമായി എപ്പോഴും പൊരുത്തപ്പെട്ടു പോകുന്നതായിരുന്നില്ല വായന അതുകൊണ്ട് വായനകൾ പരിഷ്കരിക്കുകയുണ്ടായി പുതിയ വായനകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ നാല് വായനകളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് ഒരു പ്രത്യേകമായൊരു വിഷയം എല്ലാ വായനകൾക്കുമുണ്ട് ധനഹ രണ്ടാം ഞായർ ജനുവരി ഒൻപതാം തീയതി ഉള്ള വായന നാല് വായനകളാണ് കൊടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വെളിപാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവസാനം സുവിശേഷം യോഹനാനിത സുവിശേഷം എട്ടാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ നാല് വായനകളാണ് ഈ നാല് വായനകൾക്കും പൊതുവായ ഒരു തീമുണ്ട് എന്താണ് തീം ചോദിച്ചാൽ ആരാണ് യേശു ധനഹ കാലത്തിൻ്റെ പൊതുവായ പ്രമേയവും അതാണ് ദനഹ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷീകരണമെന്നാണ് എ പി ഫനി എ പി എന്ന് ഗ്രീക്കിൽ പറയും എ പി ലത്തീനിൽ പറയും എപ്പി ഫനി ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലാണ് സ്വയം വെളിപ്പെടുത്തൽ പ്രത്യക്ഷീകരണം കണ്ണിന് കാണത്ത രീതിയിലാവുക അതാണ് ധനഹ എന്ന വാക്കിൻ്റെയും അർത്ഥം അപ്പോൾ ധനഹ പ്രത്യക്ഷീകരണമാണ് യേശു ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്ന കാലഘട്ടമാണ് യേശുവിൻ്റെ മാമൂദി സാഹചര്യ തുടങ്ങുന്നു യേശുവിനെ പരിശുദ്ധാത്മാവ് ദൈവത്തിന് പുത്രനായി പരിചയപ്പെടുത്തുന്നു വെളിപ്പെടുത്തുന്നു അത് മുതൽ അങ്ങോട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് അപ്പോൾ ആരാണ് യേശു ഇതാണ് ഈ വായനകളുടെ മുഖ്യമായ പ്രമേയം നാല് വായനകളും എടുത്ത് കാണിക്കുന്ന ഒരേ പ്രമേയം തന്നെയാണ് ആരാണ് യേശു അതോടൊപ്പം ഈ യേശുവിടെ ദൃക്ഷീകരണം എന്താണ് ആവശ്യപ്പെടുന്നത് അതും ഈ വായനകൾക്കാണ് നമുക്ക് ഓരോ വായനകളിലൂടെയും ചെറുതായിട്ട് നിന്ന് കടന്നു പോകാനായിട്ട് നോക്കാം ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം ഇവിടെയാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് പേരു വെളിപ്പെടുത്തുന്നത് പുറപ്പാട് പുസ്തകം നമുക്കറിയാം ഇസ്രാജനം ഈജത്തിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് സീനായ്മലയുടെ അടിവാരത്വം ദൈവീജനവുമായി മാറുന്ന ആ സംഭവങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് ആ പുറപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവമാണ് അവർ ചരിത്രത്തിൽ ഇടപെടുക ദൈവം മോശയെ വിളിച്ച് ഇസ്രാചനത്തെ മോചിപ്പിക്കാനായി വിമോചകനായി അയക്കുന്നു അത് മൂന്നാമത്തെ അധ്യായത്തിൽ മോശയെ വിളിക്കുന്ന ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പി ഒ സി ബൈബിളിൽ അപ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു കത്തി ജ്വലിച്ചിട്ട് മെരിഞ്ഞ് ചാമ്പലാവാത്ത പുൾപ്പടർപ്പിൽ അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മോശം ചെന്നു മോശയെ ദൈവം വിളിച്ചു മോശയ്ക്ക് ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു നീ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കണം എൻ്റെ ജനത്തെ മോചിപ്പിക്കണം അതിന് പറയുന്ന കാര്യമാണ് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ദൈവം തന്നെ സ്വയം വിളിപ്പെടുത്തുകയാണ് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നു എന്ന് ഞാൻ കാണുന്നു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫർവോഡ് എടുത്തേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ഇതാണ് ദൗത്യം അപ്പോൾ ദൈവം കാണുന്നു ദൈവം കേൾക്കുന്നു നിലവിളി കേൾക്കുന്ന ദൈവം കണ്ണീര് കാണുന്ന ദൈവം അടിമകൾക്ക് വിമോചനം നൽകാൻ പോകുന്ന ദൈവം ഈ ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോൾ മോശയ്ക്ക് ദൗത്യം ഏൽപ്പിക്കുമ്പോൾ മോശ ചോദിക്കും പതിമൂന്നാമത്തെ വാക്യം മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്ത് എന്ന് ഞാൻ അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം എന്താണ് ദൈവത്തിൻ്റെ പേര് ദൈവം മോശയോട് അരുളിച്ചു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് പറയുക ഞാനാകുന്നുവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് പേര് ഇതെങ്ങനെ പേരാകും എന്താണ് നിൻ്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നാണ് പേര് അനി യാഹ്വേ യാഹ്വേ എന്നാണ് പേര് ഞാൻ ആരായിരിക്കുന്നു അവൻ തന്നെയാവുന്നു ഞാൻ അപ്പോൾ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് ഞാൻ എന്ന പേരിലാണ് യാക്കോവ് ചോദിച്ചായിരുന്നു എന്താണെന്നു പേര് പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല മോശക്കാണ് ആദ്യമായിട്ട് പേര് വെളിപ്പെടുത്തുന്നത് ഈ പേര് വ്യക്തിത്വത്തിൻ്റെ ഒരു നിർവചനമാണ് അപ്പോൾ ദൈവത്തെ നിർവചിക്കാൻ ആർക്കാ സാധിക്കുക ആർക്കും സാധിക്കില്ല അപ്പോഴെന്താണ് പേര് പേരെന്ന ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഞാൻ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നീ എൻ്റെ വാക്ക് കേൾക്കണം ഞാൻ എന്നെ പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകും അപ്പോൾ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് വിമോചകനായിട്ടാണ് നിലവിളി കേൾക്കുന്ന ദൈവം കണ്ണീര് കാണുന്ന ദൈവം അടിമകൾക്ക് വിമോചനം നൽകുന്ന ദൈവം ആ പ്രവൃത്തികളിലൂടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഞാൻ എന്നത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവമാണ് അപ്പോൾ ഇതാണ് പുറപ്പാട് ഉസ്തൻ്റെ വായന ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നു ഞാൻ എന്നാണ് അത് യഹോവ എന്ന് പറയും യാഹ്വ എന്ന് പറയും ഏതാണ് കൃത്യമായ ഉച്ചാരണമെന്ന് ഇന്നും തർക്കമുണ്ട് യാഹ്വ എന്നതാണ് ശരിയായ ഉച്ചാരണം എന്ന് പറയുന്നു അതേസമയം യഹോവ എന്ന വാക്ക് ഈ നാല് അക്ഷരം കാണും യാഹ വാഹ എന്ന നാല് ഹിബ്രു അക്ഷരങ്ങൾ കാണുമ്പോൾ അത് എങ്ങനെയാണ് വായിക്കുക ദൈവത്തിൻ്റെ ഉച്ചരിക്കുകയില്ല ഇസ്രായേൽക്കാർ ഒരിക്കലും ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കുകയില്ല അത് കാണുമ്പോൾ അദോനായി എന്നവർ പറയും അതോനായ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് യാഹ്വ് എന്ന പേര് മിക്കവാറും ഒരു ബൈബിളിലും കാണില്ല ഇംഗ്ലീഷ് ബൈബിളിൽ അധികമില്ല അതുപോലെ തന്നെ പി ഒ സി ബൈബിളിലും യാഹ്വ് എന്നു പേരില്ല കർത്താവ് എന്നാണ് പറയുക കർത്താവ് എന്നത് അതോനായി എന്നതിൻ്റെ തർജ്ജമയാണ് അപ്പോൾ അധോനായ് എന്ന് പറയുന്ന ആ ഓ ആ വാക്കുകൾ അക്ഷരങ്ങൾ സ്വരാക്ഷങ്ങൾ ചേർത്തിട്ടാണ് യാഹോവ എന്നു പേരുണ്ടായത് പക്ഷേ യാഹോ എന്നല്ല യാഹ് എന്നാണ് ഉച്ചരിക്കേണ്ടതെന്ന് പറയുന്നു ഏതായാലും ഒന്ന് തന്നെ ആരാണ് ദൈവം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ദൈവം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നവരാണ് ഇനി രണ്ടാമത്തെ വായന അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിലാണ് അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു രേഖ ഉള്ളത് പ്രഭാഷകൻ്റെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു കർത്താവ് മാത്രമാണ് നീതിമാൻ കർത്താവ് യാഹ്വേ ഇപ്പോൾ ദൈവം സ്രഷ്ടാവാണ് ദൈവം നീതിമാനാണ് ദൈവം എല്ലാറ്റിനെയും ഉടയവനാണ് ഒൻപതാം വാക്യം മനുഷ്യൻ നൂറ് വരെ ജീവിച്ചാൽ അവ ദീർഘായസ്സാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും മണർത്തിരി മാത്രം പോലെയുമാണ് ഇപ്പം മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ നിസ്സാരനാണ് ഒന്നുമില്ലാത്തവനാണ് അതുകൊണ്ട് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ പേര് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പ്രവൃത്തിയിലൂടെയാണ് പതിമൂന്നാമത്തെ വാക്യം മനുഷ്യൻ്റെ സഹതാപം അയൽക്കാരനോടാണ് എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു അവിടുന്ന് അവരെ ശാസിക്കുന്നു ശിക്ഷണവും പ്രബോധനം നൽകുന്നു ഇടയൻ ആടുകളെന്നപോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു ആരാണ് ദൈവം ആർദ്രത കാണിക്കുന്നവൻ ഇടയനെ പോലെ ആടുകളെ നയിക്കുന്നവൻ അപ്പോൾ ആരാണ് ദൈവമെന്ന് സ്വയം വെളിപ്പെടുത്തുന്ന പുറപ്പാട് പുസ്തകത്തിൽ വിമോചകനായിട്ട് വെളിപ്പെടുത്തുന്നു ഇവിടെ ഇടയനെ പോലെ ആടുകളെ ആർദ്രതയോടെ നയിക്കുന്ന ഇടയനായിട്ട് കാണുന്നു മൂന്നാമത്തെ വായന വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് വെളിപാട് പുസ്തകം ഒന്നാമത്തെ അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന അവിടെയും ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് നമ്മൾ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വെളിപാട് പുസ്തകം ഒരു വെളിപാട് സാഹിത്യ ശൈലിയാണ് ഉപയോഗിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ ഒന്നും മനസ്സിലാവുകയില്ല ഇവിടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന പ്രകാരമാണ് നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാണ്ടിരിക്കുന്നവനും ആയവനു നിന്നും ദൈവത്തിൻ്റെ ഒരു നിർവചനമാണ് ആയിരിക്കുന്നവൻ ആയിരുന്നവൻ വരാണ്ടിരിക്കുന്നവൻ ഇച്ചേണൽ അവൻ എന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരിക്കും ഇന്നും ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഭൂതവും ഭാവിയുമില്ലാത്ത നിത്യനായ ദൈവം അത് പിതാവിനെ കുറിച്ചാണ് പറയുക ഉണ്ടായിരുന്നതിനും രണ്ടാമത്തേത് അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്ത ആത്മാക്കളിൽ നിന്നും ദൈവസന്നിധിയിലുള്ള ഏഴ് ആത്മാക്കൾ എന്ന് പറയും ആത്മാവിൻ്റെ പൂർണ്ണതയാണ് അതാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പിതാവ് എന്ന് പറയുന്ന പകരം ആയിരിക്കുന്നതിനും ആയിരുന്നു വരാനൊരുക്കുന്നു എന്ന് പറയുന്നു സപ്ത ആത്മാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ് മൂന്നാമത്തേത് വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യ ജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും അപ്പോൾ യേശുവിനെ ഇവിടെ ദൈവമായിട്ട് തന്നെ കണക്കാക്കുക പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പരിചയമുള്ള പദങ്ങൾക്ക് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് മറ്റു വാക്കുകളാണ് അതുപോലെ തന്നെ ഇവിടെ യേശു ആരാണ് പ്രത്യേകം എടുത്ത് കാണിക്കുക ദൈവത്തെ വെളിപ്പെടുത്തലാണല്ലോ നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ യേശു ആരാണ് പിതാവിനോട് തുല്യനാണ് നമ്മുടെ രക്ഷകനാണ് ഇതാണ് വെളിപാട് ദിവസത്ത് കാണിക്കുക അപ്പോൾ ദൈവം ആരാണ് എന്ന് പഴയ വിധത്തിൽ നിന്നും പുതിയത്തിൽ നിന്നും മൂന്ന് മൂന്ന് വായനകൾ നമ്മൾ കണ്ടു ഇനി അവസാനത്തത് സുവിശേഷമാണ് സുവിശേഷം യോഹനടുത്ത് സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വായനയാണ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇത് യഹൂദരുമായുള്ള ഒരു സംഭാഷണത്തെ മധ്യേ സ്വയം വെളിപ്പെടുത്തുന്നതാണ് എട്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു കോൺട്രവേഴ്സി ഒരു വിവാദവുമായിട്ടാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കൊണ്ടുവരികയാണ് കുറ്റം ആരോപിക്കാൻ കൊണ്ടുവന്നു യേശു പറഞ്ഞു നിങ്ങൾ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ അപ്പോൾ യേശുവിനെ കല്ലെറിയ യേശുവിനെ കല്ലെറിയുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ അത് നടന്നില്ല ഇതിന് ശേഷം യേശു സ്വയം വെളിപ്പെടുത്തുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയും യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അപ്പോൾ അത് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പ്രകാരം എടുത്തു കാണിക്കും യേശു ലോകത്തിൻ്റെ പ്രകാശമായി അവതരിപ്പിക്കുന്നു നമുക്കറിയാം യോഹന്നാൻ സൂചിശേഷൻ പ്രധാനമായ രണ്ട് പ്രമേയങ്ങളാണുള്ളത് ഒന്ന് യേശു ജീവനാണ് രണ്ട് യേശു പ്രകാശമാണ് ലൈഫ് ആൻഡ് ലൈറ്റ് പ്രകാശവും ജീവനും ഇപ്പോൾ ഇത് രണ്ടും ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് യേശു ഇവിടെ ലോകത്തിന് പ്രകാശവുമായിട്ടെടുത്ത് കാണിക്കുന്നു അതിനുശേഷം ഇന്നത്തെ വായന ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യേശു തൻ്റെ ദൈവത്വം അവതരിപ്പിക്കുകയാണ് ചെയ്യുക യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നത്തേക്ക് നിങ്ങൾ വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്യുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മൂക്കളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ലോകത്തിൻ്റേതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും ഇതാണ് വായന കേന്ദ്രം ഞാൻ ഞാൻ തന്നെ മോശ ദൈവത്തോട് ചോദിച്ചു എന്താണെന്നിൻ്റെ പേര് ഞാൻ ഞാൻ തന്നെ അതേ വാക്കുകളാണ് ഇവിടെ യേശുവും പറയുക എ ഗോ എയ് മി ഐ ആം ഞാൻ തന്നെ ഇപ്പോൾ എന്താണ് ഞാൻ ഇപ്പോൾ ഇതുവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല എന്നല്ല ഞാൻ എന്ന് പറയാൻ അധികാരമുള്ള ഏക വ്യക്തിയാണ് ദൈവം മറ്റുള്ളവരെല്ലാം ആരെങ്കിലുമൊക്കെ ആയി ബന്ധപ്പെടുത്തിയാലേ പറയും എൻ്റെ പേര് മൈക്കിൾ എന്നാണ് എൻ്റെ വീട്ടുപേർ കാര്യമറ്റം എന്നാണ് എൻ്റെ അപ്പൻ്റെ പേര് ചാക്കോ എന്നാണ് ഇങ്ങനെയാണ് ഞാൻ എന്നെ വെളിപ്പെടുത്തുക എൻ്റെ നാട് കുളത്തുവയിലാണ് ഇപ്പോൾ യേശുവിന് ഇങ്ങനെയൊന്നും പറയാനില്ല ദൈവത്തിന് അങ്ങനെ പറയാനില്ല ദൈവത്തിന് നാടില്ല വീടില്ല പേരില്ല ഞാൻ എന്ന് പറയാൻ ആരുമായി ബന്ധപ്പെടുത്താതെ ഞാനെന്ന് പറയാൻ ദൈവത്ത് മാത്രമേ സാധിക്കൂ അതാണ് അയാം അപ്പോൾ ഇവിടെ ആരാം ഈ അയാം ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയും അപ്പോൾ ദൈവമായി സ്വയം വെളിപ്പെടുത്തുകയാണ് യേശു അതേസമയം ഈ ദൈവം ആരാണെന്ന് നമ്മൾ മൂന്ന് വായനുള്ളികൾ ഉണ്ടായിരുന്നു ദൈവം പിതാവാണ് ദൈവം പരിശുദ്ധാത്മാവാണ് അതേസമയം ദൈവം പുത്രനുമാണ് ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ ചോദിച്ചത് നീ ആരാണ് യേശു ആരാണ് ചോദിച്ചു മനസ്സിലാവുന്നില്ല ആരംഭം മുതൽ ഞാൻ ഞാൻ തന്നെ വീണ്ടും പറയാണ് ഞാൻ ആരാണ് യേശു പറഞ്ഞു ആരുടെ മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനും എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അഥരംഗത്ത് നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷേ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചുവൻ എന്നോട് കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാനിപ്പോഴും അവിടുത്തെ ഇഷ്ടക്ക് ഇഷ്ടമുള്ളത് പട്ടു പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനൊരു വിശ്വസിച്ചു വളരെ പേർ വിശ്വസിച്ചു പക്ഷേ വളരെ പേർ വിശ്വസിച്ചില്ല എന്താണ് പറഞ്ഞത് ഞാൻ ഞാൻ തന്നെയെന്ന് പറയും ഞാനും പിതാവും ഒന്നാണെന്ന് പറയും അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവം ഒന്നാണോ മൂന്നാണോ എന്ന് ചോദിക്കും ഒന്നുമാണ് മൂന്നുമാണ് ഒന്നെങ്കിലും മൂന്നാകും മൂന്നെങ്കിലും ഒന്നാകും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അതാണ് യഹൂദർക്കമുണ്ടായത് ഈ നിൽക്കുന്ന നസറത്തിലെ ആശാരി ഇവൻ ദൈവമാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാനും പിതാവും എന്ന് ഞാൻ യഹോവ അല്ലെങ്കിൽ യാഹ്വേ അധോനായ എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഏക ദൈവത്വമാണ് ഇവനെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല അതാണ് എട്ടാമത്തെ അധ്യായത്തിൽ വരുന്നത് വീണ്ടും അവനെ കല്ലെറിയാൻ തോന്നും തോന്നും കാരണം അവൻ ദൈവദൂഷ്ണമാണ് പറയുന്നത് സ്വയം ദൈവമായി അവതരിപ്പിക്കുന്നു പത്താമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പറയും അവരെ കല്ല യേശുവിനെ കല്ലറിയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഏത് നല്ല കാര്യത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്തായിരുന്ന ഉപകാരമായിരുന്നു പറയും ഇത് നല്ല കാര്യത്തിന് പേരിലല്ല നീ വെറും മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നു അതാണ് തെറ്റ് നീ മനുഷ്യനായിരിക്കെ ദൈവമാക്കുന്നു ഇതവർക്ക് മനസ്സിലായി അപ്പോൾ അതാണ് യേശുവിൻ്റെ വെളിപ്പെടുത്തുന്നത് നമ്മൾ ദനഹാകാലമാണ് യേശുവിനെ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം യേശുവിൻ്റെ വാക്കും പ്രവൃത്തിയും വഴി അത് ചെയ്തു ഇവിടെ വാക്കുകൾ ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്നു ഇനി ഞാൻ എൻ്റെ ഹിതമനുസരിച്ചല്ല ചെയ്യുന്നത് എന്നെ അയച്ചവൻ വിശ്വസ്തനാണ് പിതാവാണ് എന്നെ അയച്ചിരിക്കുന്നത് ആ പിതാവിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പിതാവിനെ ആരും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് പിതാവിനെ അപ്പോൾ പിതാവിനെ വെളിപ്പെടുത്താൻ ആരാണ് ദൈവമെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു വന്നിരിക്കുന്നത് അപ്പോൾ ഞാനും പിതാവും ഒന്നാണെന്നും അപ്പോൾ എട്ടാമത്തെ ഇത്യാസം കാണുന്ന ഈ വെളിപ്പെടുത്തലാണ് ഞാൻ ഞാൻ തന്നെ രണ്ട് തവണ ആവർത്തിച്ച് പറയുന്നു മോശയോട് പറഞ്ഞ അതേ വാക്കുകൾ അയാം ഹു അയാം ഐ ആം ഞാൻ ആകുന്നു ആര് ഞാനാകുന്നു ദൈവത്തിൻ്റെ പുത്രൻ ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ ഞാനാണ് നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം തരുന്നത് ഞാനാണ് നിങ്ങൾക്ക് ജീവൻ തീർന്നത് ഞാനാണ് ഇടയൻ ഞാനാണ് വാതു ഞാനാണ് വഴി ഞാനാണ് ജീവൻ ഞാനാണ് പ്രകാശം എത്രയോ തവണ ഏതെല്ലാം തിരുത്തി പറയുന്നു ഐ ആം അതെല്ലാം വിശദീകരണമാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ ആകുന്നു ഞാനാകുന്നവൻ മറ്റാരോടും ഡിപ്പെൻഡ് ചെയ്യാതെ പിതാവും ഞാനും ഒന്നാണ് അപ്പോൾ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം കണ്ടത് അതെന്നെ ആ വെളിപാട് പുസ്തകത്തിൽ കണ്ടു ആ ആ വെളിപ്പെടുത്തലാണ് ഇവിടെ കാണുക ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആരാണ് എനിക്ക് യേശു യേശു എനിക്ക് ആരാണ് ആ ഒരു ചോദ്യത്തെ നമ്മൾ ഉത്തരം കൊടുത്തേ മതിയാവും യേശു ദൈവമാണോ രക്ഷകനാണോ അതും ഓരോരു മനുഷ്യനാണോ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ എല്ലാവരും നിയമക്കളല്ലേ നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനെ കുറ്റപ്പെടുന്നു ചോദിക്കും അതാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യേശുവിനെ ദൈവമായിട്ട് ഏറ്റുപറയുമ്പോൾ ദൈവത്തെ ഒത്തിരി കാഴ്ചപ്പാട് തന്നെ മാറുന്നില്ലേ അതാണല്ലോ അവസാനം തോമാസ് ലീഹ ഉചിതനായ യേശുവിനെ കാണുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞാൻ ദൃശ്യനായ കാഴ്ചയിൽ മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് യേശു അവൻ സൃഷ്ടാവാണ് അവൻ രക്ഷകനാണ് അവൻ പാവമോചകനാണ് അവൻ നമ്മുടെ വഴിയാണ് നമ്മുടെ ജീവനാണ് അപ്പോൾ എനിക്ക് ആരാണ് യേശു യേശു ആരാണെന്ന ചോദ്യം അൾട്ടിമേറ്റ്ലി എനിക്ക് ആരാണ് എന്ന ചോദ്യത്തിൽ വന്ന് നിൽക്കും യേശു തൻ്റെ പരജീവിതത്തിൻ്റെ പകുതിക്കാലമാകുമ്പോൾ കേസറിയ ഫിലിപ്പിൽ വച്ചിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് മൂന്ന് സുശേഷമായി രേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായും മർക്കോസും ലുക്കായും ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പല ഉത്തരം പറഞ്ഞു നീ സ്നാവകയോഹ ഞാൻ ഉയർത്തെഴുന്നേറ്റതാണ് നീ ഏലിയായാണ് നീ ജെറിയായാണ് ഒരു പ്രവാചകനാണ് ശരി നീ പ്രവാചകനാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക മറ്റെല്ലാം കേട്ട് കഴിവുകയാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക അത് നമുക്കിന്നും പ്രസക്തമാണ് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നോട് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക ഈ ധനഹകാലത്ത് നമ്മൾ ദൈവത്തെ എങ്ങനെ കാണുക ഈ ദനഹ ആരുടെ പ്രത്യക്ഷീകരണമാണ് എങ്ങനെയാണ് ദൈവം പ്രത്യക്ഷമാകുന്നത് ഇവിടെ യേശു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എൻ്റെ സൃഷ്ടാവായിട്ട് എൻ്റെ രക്ഷകനായിട്ട് എൻ്റെ വഴികാട്ടിയായിട്ട് എനിക്ക് ജീവദാതാവായിട്ട് യേശുവിനെ കാണാൻ സാധിക്കുമോ സാധിക്കണമെങ്കിൽ അവൻ കേ പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറാകണം ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് വിശ്വസിക്കണം ഈ സുവിശേഷം രേഖപ്പെടുത്തിയതിന് സത്യമാണെന്ന് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ദൈവം തന്നെയാണെന്ന് അതേസമയം പിതാവായ ദൈവത്തിൻ്റെ അവതാരമല്ല ദൈവത്തിൻ്റെ വചനമാണ് യേശു എന്ന് നമ്മൾ വിശ്വസിക്കണം ഇപ്പോൾ ദൈവം സ്ത്രീ ഏകനാണെന്നുള്ള അടിസ്ഥാന വിശ്വാസമാണ് ബൈബിളിൻ്റെ ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയതാണ് മൊഴിപാടിപാട് ഉസ്തൽ കണ്ടത് ദൈവം പിതാവാണ് എല്ലാറ്റിനും സൃഷ്ടാവാണ് ദൈവം എല്ലാറ്റിനും രക്ഷകനാണ് ദൈവം ജീവനാണ് ദൈവം പ്രകാശമാണ് അതിൽ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഏറ്റു പറയണം വിശ്വസിക്കണം അവൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ തയ്യാറാകണം അവൻ്റെ വിളി കേൾക്കണം അവൻ നടക്കുന്ന വഴിയെ നടത്തുന്ന വഴിയെ നടക്കാൻ തയ്യാറാകണം പക്ഷേ അതെപ്പോഴാണ് വിശ്വസിക്കാൻ സാധിക്കുക യേശുവിൻ്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അത് സാധിച്ചില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു ദൈവമാരാണ് സൃഷ്ടാവായ ദൈവം രൂപമില്ലാത്തവൻ അദൃശ്യൻ അജ്ഞാതൻ അസ്പൃശ്യൻ എല്ലാറ്റിനും അതീതൻ ആ പേര് പറയാൻ പോലും ധൈര്യപ്പെടാത്ത ആ ദൈവം ഇവിടെ എന്തോ വിളി നിൽക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കുക എപ്പോഴാണ് അവൻ യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പിതാവിനെ പഠിപ്പിച്ചതുപോലെ കാര്യങ്ങൾ സംസാരിക്കും നിങ്ങൾ മനസ്സിലാക്കും ഉയർത്തി കഴിയുമ്പോൾ എന്താണ് ഉയർത്തുക മനുഷ്യപുത്രനെ നിങ്ങൾ ഉയർത്തി കഴിയുമ്പോൾ ഉയർത്തുക കുരിശിൽ കുരിശിലുയർത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരാളെ കുരിശി തിറച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സത്യമാണെന്ന് മനസ്സിലാവുക ഇവിടെ ഉയർത്തുക എന്ന പദത്തിന് തന്നെ ആഴമേറിയൊരു അർത്ഥമുണ്ട് യോഹാൻ ഞാൻ എഴുതുന്ന സുവിശേഷത്തിൽ യേശുവിൻ്റെ മഹത്വീകരണം നടക്കുന്ന കുരിശിലാണ് സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായം വരെ സമയമായില്ല സമയമായില്ല എന്ന് പറയും യേശുവിനെ വധിക്കാനോട് ശ്രമിച്ചു കല്ലെറിയാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചില്ല അവൻ സമയമായിരുന്നില്ല സമ പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ സമയമായി അപ്പോൾ മഹത്വീകരിക്കപ്പെടാനുള്ള സമയമായി എങ്ങനെയാണ് മഹത്വീകരണം യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉയർത്തുന്നത് കുരിശിലാണ് ഇപ്പോൾ യേശുവിൻ്റെ കുരിശു മരണം ദൈവ ദൈവമഹത്വത്തിൻ്റെ പ്രകടനമായി യേശുവിനെ മഹത്വയിരിക്കുന്നതിൻ്റെ അടയാളമായി കാണുകയാണ് നിങ്ങൾ എന്നെ ഉയർത്തി കഴിയുമ്പോൾ മനുഷ്യപുത്രനെ കുരിശിൽ ഉയർത്തിയാണ് നിങ്ങൾ എന്നെ കുരിശു തറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാകും ഞാൻ ആരാണെന്ന് അപ്പോൾ യേശുവിൻ്റെ മരണം തന്നെ യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന സംഭവമായി മാറുന്നു ഞാൻ ഞാൻ തന്നെയെന്നും അത് തന്നെയുമല്ല ഞാൻ സ്വമേധയാ പ്രവർത്തിക്കുന്നില്ല പിതാവനെ പഠിപ്പിച്ചതുപോലെ സംസാരിക്കുന്നു പിതാവിൻ്റെ ഹിതമാണ് ഞാൻ പൂർണ്ണമായും നിറവേറ്റുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കും എപ്പോഴാണ് ഉയർത്തി കഴിയുമ്പോൾ ആ ഉയർപ്പ് ഉയർത്തൽ കുരിശുമരണമാണ് ആ കുരിശുമരണമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലെന്നും കൂടി ഓർക്കുക തനേക ജാതി നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചുവെന്ന് മൂന്നാമത്തെ അയം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ കാണും നിഖാദേ സംഭാഷണമെത്തിയ യോഗം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഉയർത്തുക യേശുവിനെ ഉയർത്തുന്നത് കുരിശിലാണ് അപ്പോൾ യേശുവിൻ്റെ കുരിശു മരണം തന്നെ മഹത്വീകരണമായി മാറുന്നു കാരണം മരണം തന്നെ എന്താണ് ജീവനിലേക്ക് പോകലാണ് മരണമെന്നത് ഒരു കടന്നു പോകലല്ലേ അവസാനമല്ല മരണമൊന്നിൻ്റെയും അവസാനമാകുന്നില്ല ഇവിടെ യേശുവിൻ്റെ ഈ ഭൂമിയിലെ മാനുഷികമായ ദൃശ്യമായ കാഴ്ചപ്പാടിൻ്റെ അവസാനം അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അവസാനം എന്ന് പറയാം പക്ഷേ അത് തുടക്കമാണ് പിതാവിലേക്കുള്ള വഴിയാണ് കുരിശ് യേശു പിതാവിലേക്കും അടങ്ങി പോകുന്നത് മനുഷ്യാവതാരവേളയിൽ മാറ്റിവെച്ച മഹത്വം വീണ്ടും പുനഃ സ്വീകരിക്കുന്നത് ഈ കുരിശ് മരണത്തിലൂടെയാണ് കുരിശിലൂടെ ഉയർത്തപ്പെടുകയാണ് കുരിശ് നാട്ടി നിർത്തുന്നത് പോലെ കുരിശ് നാട്ടി നിർത്തുമ്പോൾ മുകളിലേക്ക് നിൽക്കുകയാണ് ഭൂമിയെയും സ്വർഗത്തെയും ഒരു ബന്ധിപ്പിക്കുന്നതാണ് കുരിശ് അതോടൊപ്പം പരസ്പരം സഹോദരങ്ങളെയും അപ്പം നിങ്ങളെന്നെ ഉയർ മനുഷ്യപുത്രനെ ഉയർത്തുകയാണ് നിങ്ങൾ കുരിശ് തറയ്ക്കുന്നത് ഉയർത്തലാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ ഈ കുരിശിൽ മരണം തന്നെ ഒരു സാക്ഷ്യമായി മാറുന്നു ഇപ്പോൾ യോഹനാഷ്ട്രമിച്ചോളും മരണവും ഉത്ഥാനവും ഒരുമിച്ചാണ് കാണുക ഉയർത്തലാണ് മറ്റു സുവിശേഷങ്ങളിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെയാണ് ഒരു വിശുദ്ധത്തിലേക്ക് ഇറന്നു വരുന്നത് പക്ഷേ ഇവിടെ തന്നെ കാഴ്ചപ്പാട് മാറുകയാണ് അവനെ ഉയർത്തി കഴിയുമ്പോൾ മനസ്സിലാകും കുരിശിൽ ഉയർത്തപ്പെട്ടവൻ അത് പിതാവിലേക്കുള്ള വഴിയാണ് അപ്പോൾ യേശു ഒരു കോവണിയായി മാറുന്നു മനുഷ്യനെ പിതാവിലേക്ക് ബന്ധിപ്പിക്കുന്ന യാക്കോബ് കണ്ട കോണി പോലെ ഉയർത്തപ്പെടുകയാണ് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്ന് അത് തന്നെയുമല്ല എൻ്റെ ജീവിതം ഞാൻ ചെയ്തതും പറഞ്ഞതും എല്ലാം എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കലായിരുന്നു അത് വെളിപ്പെടുത്തലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ യേശുവിന് ജീവിതത്തിൽ ആകസ്മികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല കുരിശു മരണവും മുൻകൂട്ടി കണ്ടത് തന്നെയാണ് ഈശോ യഹൂദർ തിരസ്കരിച്ചതുകൊണ്ട് മാത്രമല്ല തിരസ്കരിക്കുന്നതിൻ്റെ തീരാം പക്ഷേ ഇവിടെ എടുത്തു കാണിക്കുന്നത് ഈ കുരിശു കുരിശുമരണവും അതിനപ്പുറത്തുള്ള ഉത്ഥാനവും രണ്ടും കൂടിയുള്ള മഹത്വീകരണവും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്ന ഞായുവൻ എന്നോട് കൂടെയുണ്ട് അത് യേശുവിൻ്റെ ബോധ്യമാണ് നമുക്കൊരു ബോധ്യമാണ് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഓർക്കുക ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും വിടുകയില്ല കൈവിടുകയില്ല അനാഥരായിട്ട് വിടുകയില്ല എപ്പോഴും അതായിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്നതാണോ ഇത് ദൈവത്തിന് ഇഷ്ടമാണോ അതോ എൻ്റെ ഇഷ്ടമാണോ ഞാൻ ദൈവത്തിന് ഇഷ്ടമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവം എപ്പോഴും കൂടി ഉണ്ടായിരിക്കും ഒരിക്കലും എന്നെ കൈവിടുകയില്ല ആ ഒരു ബോധ്യമാണ് ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമോടെ പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവൻ വിശ്വസിച്ചു നമുക്കും അവൻ വിശ്വസിക്കാൻ സാധിക്കണം വിശ്വസിച്ചവർ യേശുവിന് സ്വയം സമർപ്പിക്കുന്നു യേശുവിനെ ദൈവത്തിനപുത്രനായി രക്ഷകനായി വെളിപ്പെടുത്തുന്ന ഈ ദനഹാകാലത്ത് നമുക്കും ഈ ഒരു 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 മാതൃകയാവട്ടെ എൻ്റെ പിതാവിൻ്റെ ഹിതം ഞാൻ എപ്പോഴും നിർവഹിക്കും അവിടുത്തെ വചനം കേൾക്കാൻ ആ വചനം ഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മ